മധുരയിലെ കാപ്പി ഭയങ്കര പ്രശസ്തമാണ്. മധുരയിലെ കാപ്പി പ്രശസ്തമാണ് കാരണം തന്നെ ഇവിടെ കാപ്പി പ്രോസസ്സ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ഇവിടത്തെ മീനാക്ഷി കോഫി ബാർ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമുക്ക് കാപ്പി കുടിച്ചിട്ട് അറിയാം. ഈ വൈകുന്നേരം ആകുമ്പോൾ ഏറ്റവും നല്ലത് ഒരു കാപ്പി കുടിക്കുന്നത് തന്നെയായിരിക്കും. കാപ്പി കുടിക്കണം. ഒരു കോഫി അവിടെ നല്ല ഫ്ലേവർ ഉണ്ട്. ചിക്കറിയുടെ ഒരു കറക്റ്റ് ഫ്ലേവർ ആണ്. നല്ല നമ്മൾ 13 രൂപയ്ക്ക് കിട്ടുന്ന കാപ്പി എന്ന് വെച്ചുമ്പോൾ ഇതൊക്കെ ഇടലോ. എത്ര ഇയേഴ്സ് ഇവിടെ തുടങ്ങിയിട്ട്? ആ ശരി. അപ്പൊ ഇതേ ക്വാളിറ്റി ആണോ? ഓ അത് ശരി. അത് പശു കവർ പാലല്ല. Seven branches. This is main branch. This is the main branch. Oh, you started here, right? Started. ഇതിപ്പോ രാവിലെ ഉണ്ടോ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ ഉള്ളൂ ഈ കട? രാത്രി 12 o'clock. അപ്പൊ ഞാൻ പനിയാരം കഴിച്ചിട്ടില്ല. പനിയാരം ചേട്ടാ, പനിയാരം എടുത്ത് ഈ ചേട്ടന്, ഈ ചേട്ടനാണോ വൈഫ്? കൊല്ലത്താണെന്ന് പറഞ്ഞു. കൊല്ലത്ത് എവിടെയാ പോകും? ശക്തികളങ്ങരയാ. ഇപ്പൊ ഇവിടെ ഉണ്ടോ? അരി ഉഴുന്നും പിന്നെ വെള്ളവും പിന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആ ഒരു മധുരത്തിന് ശരിക്കും കോൺട്രാസ്റ്റ് ചെയ്യുന്നതാണ് ഈ മല്ലി പുതിന ചട്നി. നല്ല നല്ല ചൂടുണ്ട്. ഇതിന് കഴിച്ചോ കേട്ടോ. ബട്ടർ ബൺ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം അതായത് ബട്ടറുണ്ട്, പിന്നെ പഞ്ചസാരയുണ്ട് അല്ലേ. പിന്നെ ബൺ കട്ട് ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് ചൂടായിട്ട് എടുക്കും. അപ്പോൾ ഇതെല്ലാം ഒറിജിനലാണോ ബട്ടർ? പ്യുവർ ബട്ടർ. അപ്പം മധുരയിൽ ഈ ബട്ടർ ബൺ ആണോ? എത്ര മണി വരെ ഉണ്ടാകും? ബട്ടർ ബണ്ണ് ഇപ്പോഴത്തേന്ന് വെച്ചാൽ വളരെ ശുദ്ധമായ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇവർ തന്നെ പുറത്തുനിന്ന് മേടിക്കാതെ ശുദ്ധമായൊരു ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവർ പറയുന്നത്. പക്ഷെ നല്ല സ്മൂത്താണ്. ഈ ബട്ടറെല്ലാം അകത്ത് കൃത്യമായി ചെന്നിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റായിട്ട് വായാൽ ഒരു അലിഞ്ഞു വന്ന ടേസ്റ്റാണ് ബട്ടർ പണ്ണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. പക്ഷെ വളരെ രസമുള്ളൊരു സാധനമാണ്.